നെക്സ്റ്റ് ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നുകൂടി പറയും. റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി, അതായത് മെഷറിംഗ് ക്വാണ്ടിറ്റി, ഏതൊക്കെയാവാം മെഷറിംഗ് ക്വാണ്ടിറ്റീസ്, പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യാം. അതായത് ടെമ്പറേച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ ആണെങ്കിൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുക, അല്ലെങ്കിൽ പ്രഷർ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാരി ചെയ്തു വരിക. ട്രാൻസ്ഡ്യൂസറിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്തു വരിക. അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ട്രാൻസ്ഡ്യൂസേഴ്സിനെ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും, ഓർ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നും പറയും. ഇനി അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വേഷൻ എങ്ങനെയാണ് വരിക, റെസിസ്റ്റൻസ് ഇക്വൽ ടു ആർ ഇക്വൽ ടു റോ എൽ ബൈ എ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആർ എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്, റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്, എൽ ലെങ്ത് ഓഫ് കണ്ടക്ടറാണ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് കണ്ടക്ടറും ആണ്. ഈ ലെങ്ത്തും ഏരിയയും റെസിസ്റ്റൻസും ഒക്കെ മെഷർ ചെയ്യുന്ന സിഗ്നലിനനുസരിച്ച്, ഏത് സിഗ്നലാണെന്ന് വെച്ചാൽ ആ സിഗ്നൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലെങ്ത്തിലും ഏരിയയിലും റെസിസ്റ്റിവിറ്റിയിലും ഒക്കെ എന്തുണ്ടാവും, ചേഞ്ച് വരും, അല്ലെങ്കിൽ വേരിയേഷൻസ് വരും. അപ്പോൾ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, റെസിസ്റ്റൻസിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ പ്രിൻസിപ്പിളാണ് ആർ ഇക്വൽ ടു റോ എൽ ബൈ എ. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി, എൽ ഏരിയ, എൽ ലെങ്ത്താണ്, എ എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പോൾ മെഷർ ചെയ്യുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രഷറാവോ ടെമ്പറേച്ചറാവോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആവാം സിഗ്നൽ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡിങ് നെറ്റ്വർക്ക്. അതായത് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, പ്രഷറോ ടെമ്പറേച്ചറോ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡിങ് നെറ്റ്വർക്ക്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അതിൽ ഒരു മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡിങ് നെറ്റ്വർക്ക്. ഈ ഫിഗർ കാണിച്ചിട്ടുള്ളത് വോൾട്ടേജ് ഡിവൈഡിങ് നെറ്റ്വർക്കാണ്. വോൾട്ടേജ് ഡിവൈഡിങ് നെറ്റ്വർക്കിൻ്റെ ഫിഗറാണ് ഇത്. ഇതിൽ കാണാം ആർ എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ്, അത് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ആർ എസ് എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസറിൻ്റെ റെസിസ്റ്റൻസ്. അതെങ്ങനെയായിരിക്കും ട്രാൻസ്ഡ്യൂസറിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, വാരി ചെയ്യുന്നതായിരിക്കും അല്ലേ, ക്വാണ്ടിറ്റിക്കനുസരിച്ച് വാരി ചെയ്യുന്നതാണ് ട്രാൻസ്ഡ്യൂസറിൻ്റെ റെസിസ്റ്റൻസ്. ഇത് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസറിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് വാരി ചെയ്യുക അല്ലേ, ക്വാണ്ടിറ്റിക്കനുസരിച്ച്. അതുകൊണ്ടാണ് ഇതൊരു വാരിങ് റെസിസ്റ്റൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സിമ്പിളിൽ കാണാം, വാരിങ് റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കാൻ കാരണം റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഫിഗറിൽ എന്താ ഉള്ളത്, പോസിറ്റീവ് വോൾട്ടേജ് വി സി സി ഉണ്ട്. പോസിറ്റീവ് വോൾട്ടേജായ വി സി സി ഉണ്ട്, അതായത് സപ്ലൈ വോൾട്ടേജ്. ദെൻ ജി എന്ന് പറയുന്നത് എന്താണ്, ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടാണ് ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ്. സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് അക്രോസ് ട്രാൻസ്ഡ്യൂസർ, ഈ ട്രാൻസ്ഡ്യൂസറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് ആർ എസിന് അക്രോസ്, ആർ എസിൻ്റെ ട്രാൻസ്ഡ്യൂസറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. വി വി ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സപ്ലൈ വോൾട്ടേജ് ഇൻറ്റു ട്രാൻസ്ഡ്യൂസറിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി സി സി ഇൻറ്റു ട്രാൻസ്ഡ്യൂസറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ എസ്, ഇത് ഈ വാരിങ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്, നമ്മൾ കൊടുത്ത ഫിക്സഡ് റെസിസ്റ്റൻസും കൂടാതെ ട്രാൻസ്ഡ്യൂസറിൻ്റെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിസ്റ്റൻസും, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ടോട്ടൽ റെസിസ്റ്റൻസ്. അങ്ങനെയാണ് ട്രാൻസ്ഡ്യൂസറിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജായ വി, ക്യാപിറ്റൽ വി കണ്ടുപിടിക്കുന്നത്.